നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു നാടൻ റെസിപ്പി ഉണ്ടാക്കാം. മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു കിടിലൻ ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി, ഞാനൊരു അരമണിക്കൂർ കൊതുത്ത് വെച്ചു, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വേഗമേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച് പരിപ്പിൻ്റെയും തക്കാളിയുടെയും മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് മിച്ചം വെള്ളം ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുത്താം. ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് തൊട്ട് ഒന്നര കപ്പ് വരെ തേങ്ങ ഇടാം. ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒന്നും അളവ് കൂടല്ലേ, ഇതേപോലെ തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. പരിപ്പ് രണ്ട് വിസിൽ വന്നു, നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് തുറന്നിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ. ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കണം. നമ്മൾ രണ്ടര കപ്പ് മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നേ. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുത്തത്. ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയില ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പരിപ്പിട്ട് കൊടുത്ത് എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വെന്തിട്ട് കുക്കറൊക്കെ കൂൾ ഡൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പ് ഇങ്ങനെ വെന്ത് അധികം ഉടഞ്ഞു പോകണ്ട. ഇതിങ്ങനെ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു രസത. പരിപ്പ് വെന്തിട്ടുണ്ടെന്നാൽ അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നമുക്ക് പരിപ്പിനെ എടുത്തിട്ട് ഈ മുരിങ്ങയിലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പും മുരിങ്ങയിലയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലധികമായിട്ട് പരിപ്പ് വെന്ത് കിട്ടണമെങ്കിൽ ഒരു വിസിലും കൂടെ കൂടുതൽ വെച്ചാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ലേശം നേരം ഒന്ന് മൂടി വെക്കാവേ. ഒരു 6-7 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാവേ. ഇപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിലേക്ക് ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പം ഈ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇനി നമുക്ക് ഒന്ന് വറവിടണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായി വന്ന പാത്രത്തിലേക്ക് നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കാവേ. ചുവന്നുള്ളി ഒന്ന് കുറച്ച് മൂത്ത് വന്ന ശേഷം കുറച്ച് വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയും ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിടിലൻ മുരിങ്ങയില പരിപൂരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടോടുകൂടി നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.